behind you it is written that the way to salvation. But the problem is that actually me, I don't know about others, but I am unable to understand that what does scenario, what gives you that salvation? What does the word means salvation? Actual meaning, what you think and what you can give us as a scenario that when we think of word salvation, what all things we can think about or picturization comes about that? And second question is that salvation means basic question, what I used to hear in my Hindu myths also. If you are doing this thing, you are going to hell. That so-called for you say Jannat, Moksha or something like that. So how much this salvation helps us to go to hell or heaven? And I think what I heard that nobody have seen that what is hell or heaven, unless they are saying that don't do this, you will go to hell. Don't do this or do that, you will go to heaven. What is heaven? What is hell? What all things are going on there? How can you give for this focus on that with the help of salvation? Thank you, sir. Should I explain in English? It's better to explain in Malayalam for me because it's my mother tongue. If you are able to comprehend my language, it would be better. Okay, sir. Malayalam. Will you be able to understand? Something, and I will ask from my friends also. This is not my personal. I think yes, that of course, many yes, of them are having this question course, sometimes. Salvation, in fact, you know, the meaning of salvation and what does salvation mean? It was described by the topic presenter. It's better to turn it to Malayalam, I think, because most of the audience know Malayalam well. And for me also, for the fluent conversation, it's better to turn back to Malayalam. സൽവേഷൻ മോക്ഷം എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ്. എയിം ഓഫ് ഹ്യൂമൻ ലൈഫ്. വാട്ട്സ് എയിം ഓഫ് ഹ്യൂമൻ ലൈഫ്? ഒരുപാട് വീക്ഷണങ്ങളുണ്ട് മനുഷ്യ ജീവിതത്തിന് എന്തേ ലക്ഷ്യം. ആ വീക്ഷണങ്ങളിൽ ഒന്നാണ് മരണാനന്തര ജീവിതവും അവിടുത്തെ രക്ഷാശിക്ഷകളും സ്വർഗനരകങ്ങളുമല്ലോ. There comes the basic question. Is there anyone experience this one? This surga and naraga or hell and heaven? It's a very important question. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ഞാൻ സാധാരണയായി ഒരു കഥ പറയാറ്. ആ കഥ പറയണമെങ്കിൽ അത് മലയാളത്തിൽ പറഞ്ഞാലേ ശരിയാവുള്ളൂ. അതുകൊണ്ടുകൂടിയാണ് ഞാൻ മലയാളത്തിലേക്ക് ആക്കി. ഒരു കുളത്തിൽ ഒരുപാട് മത്സ്യങ്ങൾ ജീവിക്കും. ഒരു തവളയും ഉണ്ടായിരുന്നു. മത്സ്യങ്ങളിൽ ഒന്നിന്റെ മുന്നിൽ അതിനേറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇര ഇങ്ങനെ കിടന്ന് കളിക്കുക. ഈ സമയത്ത് ഇര പിടിക്കാൻ വേണ്ടി മത്സ്യം ഏറെ താല്പര്യത്തോടുകൂടി നീന്തി പോവാണ്. ഈ സമയത്ത് തവള മത്സ്യത്തിന്റെ മുന്നിൽ വന്നു, എന്നിട്ട് പറഞ്ഞു, മീനെ നീ ഇത് കടിക്കരുത്, കടിച്ചാൽ നീ ഇത് വായിലേക്ക് വെക്കേണ്ട താമസം ഇതിനുള്ളിലൊരു കൊളുത്തിന്റെ അതിന് നിന്നെ ചെകിളയിൽ കൊളുത്തും, കൊളുത്തിയാൽ അത് എന്റെ തലയിലൊരു കയറുണ്ട്, കയറിന്റെ തലയിൽ ഒരു വടിയുണ്ട്, വടി പിടിച്ച മനുഷ്യൻ എന്നൊരു ജീവി കരയിലിരിക്കുന്നുണ്ട്, അയാൾ നിന്നെ വലിച്ചെടുക്കും, കരയിലെത്തുന്നതോടുകൂടി നിന്റെ ജീവൻ പോകും, അവൻ നിന്റെ ശരീരവുമായി അയാളുടെ വീട്ടിലേക്ക് ചെല്ലും, അവിടെ മറ്റൊരു ഭീകര ജീവി നിന്റെ ശരീരത്തെ കാത്തിരിക്കുന്നുണ്ട്. അവൾ കത്തി എന്ന ഭീകരമായൊരു സാധനം എടുത്തിട്ട് നിന്റെ ശരീരത്തെ നുറുക്കും, നുറുക്കിയിട്ട് നിന്റെ ശരീരത്തിൽ മുളക് പുരട്ടും, എന്നിട്ട് ചീനച്ചട്ടിയിലിടും, എന്നിട്ട് പൊരിക്കും, എന്നിട്ട് അവർ രണ്ടുപേരും അവരുടെ മക്കളും കൂടി ഇരുന്ന് നിന്നെ കറുമുറ തിന്നും. അതുകൊണ്ട് നീ ഇത് കടിക്കരുത്. മീനൊരു യുക്തിവാദി. മീനിന്റെ ചോദ്യം എന്താ? ചീനച്ചട്ടിയിൽ പോയി മടങ്ങി വന്ന ഏതെങ്കിലും മീനിനെ കാണിച്ചു തരാൻ പറ്റുമോ? മനുഷ്യന്റെ അടുത്ത് പെട്ടതിനു ശേഷം കുളത്തിലേക്ക് വന്ന ഒരു തെളിവെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമോ?
ചോദ്യം ഇതാണ്, ആ യുക്തിവാദത്തിന് മുന്നിൽ മുട്ടുമടക്കല്ലാതെ ആർക്ക് വയ്യ, തവളക്ക് വയ്യ. പക്ഷേ തവള പറയുന്നത് ശരിയാണെന്ന് അനുഭവിക്കും മീൻ എപ്പോ അത് കടിച്ചു കഴിഞ്ഞാൽ. കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരിയാണെന്ന് അനുഭവിച്ചിട്ട് കാര്യമില്ല, തിരിച്ചു വരാനൊരവസരമില്ല, തിരിച്ചു വരാനൊരവസരമില്ല. അതുകൊണ്ട് തന്നെ കടിക്കുന്നതിന് മുമ്പ് ആലോചിക്കണം. അവിടെ ആലോചിക്കാൻ മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അവൻ തന്റെ പരിമിതിയെക്കുറിച്ച് ബോധ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. തവളയെ മത്സ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന് കുളത്തിലേ ജീവിക്കാൻ കഴിയൂ, കുളത്തിനപ്പുറത്തൊരു ലോകം ഉണ്ടാകാം, ഒരു ചാൻസ് മാത്രം കൊടുത്താൽ മതി, മേ ബി ഒരു കുളത്തിനപ്പുറത്തൊരു ലോകം ഉണ്ടാകാം. അതിന്റെ എക്സ്പീരിയൻസിൽ കുളം മാത്രമേ വരുന്നുള്ളൂ എങ്കിലും കുളത്തിനപ്പുറത്തൊരു ലോകമുണ്ടാകാം എന്ന് ആദ്യം ഇയാൾ മനസ്സിലാക്കണം. ഉണ്ടാകാം, ഉണ്ട് എന്ന് വേണ്ട, അല്ലാതെ എന്റെ ലോകം കുളമാണ് അതിനപ്പുറത്തൊരു ലോകമില്ല എന്ന് കണ്ണടച്ച് വിചാരിക്കുന്നവനായി ആദ്യം മത്സ്യം മാറരുത്. രണ്ടാമത്, അത്തരമൊരു ലോകമുണ്ടെങ്കിൽ ആ ലോകത്തിൽ നിന്ന് വല്ല അറിവും തവളക്ക് കിട്ടുവാൻ വല്ല സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം. അത് പരിശോധിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ടാണ് പരിശോധിക്കുന്നതെങ്കിൽ മനസ്സിലാകും തവള ഒരു ആംഫിബിയനാണ്, രണ്ടോടത്തും ജീവിക്കാൻ പറ്റുന്നതാണ്, കരയിലും വെള്ളത്തിലും. അതുകൊണ്ട് തന്നെ കരയിൽ നിന്ന് അറിവ് തവളക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൂടി മനസ്സിലായി കഴിഞ്ഞാൽ മൂന്നാമതായി ആലോചിക്കേണ്ടത് എന്താ, ഈ തവള നമ്മളെ വെറുതെ പറഞ്ഞ് പറ്റിക്കുന്നതാണോ, കളവ് പറയുന്നവനാണോ? അത് നോക്കി പരിശോധിച്ചു. എന്താ മനസ്സിലായത്? തവള ഇതുവരെ ഒരു കളവ് ഒരാളോടും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ കളവ് പറയുക വഴി തവളക്ക് കാര്യമായിട്ട് താല്പര്യമൊന്നുമില്ല താനും. അപ്പൊ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവനാണ് മത്സ്യമെങ്കിൽ ആ തവള പറഞ്ഞത് കേൾക്കണം. കാരണം അവന് ചെന്നെത്താൻ കഴിയാത്ത ഒരു ലോകത്തെക്കുറിച്ച് അങ്ങനെ ചെന്നെത്താൻ സാധ്യതയുള്ള ഒരാൾ ഒരിക്കലും കളവ് പറയാത്തയാൾ വന്ന് പറയുന്നതാണ്. ഇനി നമുക്ക് പരിശോധിക്കാം, എന്താ പരലോകവും തമ്മിലുള്ള ബന്ധം? പ്രവാചകന്മാർ വന്ന് നമ്മോട് പറഞ്ഞു മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് വിശ്വസിക്കുന്നത്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത് പരിശുദ്ധ ഖുർആൻ പറയുന്നത് കൊണ്ടാണ്, മുഹമ്മദ് നബി പറഞ്ഞു തന്നത് കൊണ്ടാണ്. എനിക്ക് പരിശോധിക്കാൻ കഴിയുന്ന ഒരൊറ്റ, മനുഷ്യരുടെ കരവിരുതുകൾ നടന്നിട്ടില്ലാത്ത ഒരൊറ്റ സ്രോതസ് പരിശുദ്ധ ഖുർആനാണ്. പച്ചയായി ജീവിക്കുന്ന നമ്മുടെ മുന്നിലുള്ള കളങ്കരഹിതമായ ഒരു ജീവിതചര്യ മുഹമ്മദ് നബിയുടെ ജീവിതചര്യയാണ്. പരിശുദ്ധ ഖുർആന്റെ മൂന്നിലൊന്ന് ഭാഗം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുന്നു. ആദ്യം എനിക്ക് എന്റെ മനസ്സിൽ, ഞാൻ ഈ പ്രപഞ്ചത്തെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കിയപ്പോൾ, കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ 30,000 കോടി ഗാലക്സികൾ എണ്ണിക്കഴിഞ്ഞിട്ടുള്ള ഈ മഹാപ്രപഞ്ചം, ആ പ്രപഞ്ചത്തിൽ ഞാൻ ആരാണ് എന്നൊന്ന് തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുന്നു ഞാൻ. 30,000 കോടി ഗാലക്സികൾ എണ്ണിക്കഴിഞ്ഞ 30,000 കോടി ഗാലക്സികൾ മൊത്തം പ്രപഞ്ചത്തിന്റെ 20% വരുമോ എന്ന സംശയത്തിലാണ് ഖഗോള ശാസ്ത്രജ്ഞന്മാർ. അപ്പോ 30,000 കോടി ഗാലക്സികളിലൊന്നായ മിൽക്കി വേ ഗാലക്സിയിലെ, 10,000 കോടി നക്ഷത്രങ്ങളിലൊന്നായ സൂര്യന്റെ, ചുറ്റും ചുറ്റിത്തിരിയുന്ന 10-ൽ കുറയാത്ത ഗ്രഹങ്ങളിലൊന്നായ ഭൂമിയിലെ, 10,000,000,000 ജീവവർഗങ്ങളിലൊന്നായ നരവർഗത്തിലെ ഹോമോസാപ്പിയനിലെ, 10,000,000,000 അംഗങ്ങളിൽ ഒരാൾ ഞാൻ, ഈ പ്രപഞ്ചത്തിന് എന്റെ വിലാസം, ആ വിലാസം തന്നെ എന്നെ വിനയാന്വിതനാക്കുന്നു. എന്റെ അറിവും കഴിവും 100 ആണ്ടുകളായിട്ടുള്ള എന്റെ പൂർവഗാമികളുടെ പരിശ്രമവുമെല്ലാം മൂലം എനിക്ക് ഇന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് മഹാപ്രപഞ്ചത്തിന്റെ 20% ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ മാത്രം, അതിലെ തന്നെ രഹസ്യങ്ങളുടെ കേദാരങ്ങൾക്കകത്തേക്ക് എനിക്ക് കടന്നു പോകാൻ കഴിഞ്ഞിട്ടില്ല. പ്രപഞ്ചത്തിന്റെ വേണ്ട, എന്റെ അകത്തെ രഹസ്യങ്ങൾ തന്നെ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിനപ്പുറത്തൊരു ലോകം ഉണ്ടാകാം, മേ ബി, ഞാൻ ഉണ്ടെന്ന് പറയുന്നില്ല, ഉണ്ട് എന്ന് പറയണമെങ്കിൽ എനിക്ക് ഉറപ്പ് ലഭിക്കണം, ഉണ്ടാകാം എന്ന ബോധം എന്നെ ആദ്യം നയിക്കുന്നു. അപ്പോൾ അത്തരമൊരു ലോകത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരുന്നു പരിശുദ്ധ ഖുർആൻ, അത്തരമൊരു ലോകത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരുന്നു മുഹമ്മദ് നബി.
ഞാൻ പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുന്നു. ഖുർആൻ പരിശോധിച്ചപ്പോ അതുമായി കടന്നു വന്ന മുഹമ്മദ് നബിക്ക് ഈ പ്രപഞ്ചത്തിനപ്പുറത്ത് ലോകത്തെക്കുറിച്ച് അറിവ് ലഭിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു. എങ്ങനെ? എന്റെ അറിവ് ഞാൻ ഈ പരിശുദ്ധ ഖുർആനുമായി താരതമ്യം ചെയ്യുന്നു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ ലോകം കേട്ട ഒരു ഗ്രന്ഥം. 14 നൂറ്റാണ്ട് മുൻപ് നിരക്ഷരനായൊരു മനുഷ്യന്റെ നാവിലൂടെ ലോകം ശ്രവിച്ച ഗ്രന്ഥം. അതിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഒരുപാട് പരാമർശങ്ങളുണ്ട്, ഭൂമിയെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്, സൂര്യനെക്കുറിച്ച്, ചന്ദ്രനെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച്, സമുദ്രത്തെക്കുറിച്ച്, വേലിയേറ്റത്തെക്കുറിച്ച്, തിരമാലകളെക്കുറിച്ച്, കാറ്റിനെക്കുറിച്ച്, മഴയെക്കുറിച്ച്, മേഘങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച്, സസ്യലതാദികളെക്കുറിച്ച്, ജന്തുജീവജാലങ്ങളെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച്, മനുഷ്യന്റെ ആന്തരാവയവങ്ങളെക്കുറിച്ച്, മനുഷ്യന്റെ ഭ്രൂണ പരിണാമത്തെക്കുറിച്ച്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ഒരുപാട് പരാമർശങ്ങൾ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ ലോകം കേട്ട ഈ പുസ്തകത്തിൽ അബദ്ധങ്ങൾ ഉണ്ടായേ തീരൂ. ഇതെന്റെ യുക്തിവാദമാണ്. അബദ്ധങ്ങൾ ഉണ്ടായേ പറ്റൂ. ഞാനൊരു ഫിസിക്സ് വിദ്യാർത്ഥി. ഫിസിക്സിന്റെ ആധുനിക ഭൗതികത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ന്യൂട്ടന്റെ പ്രിൻസിപ്പിയ എന്ന പുസ്തകം തുറന്നു നോക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നു. ന്യൂട്ടൺ പറഞ്ഞു വെച്ച അബദ്ധങ്ങൾ കണ്ടിട്ട്. സ്വാഭാവികം അല്ലേ? ഐൻസ്റ്റൈൻ ഹീസൻബർഗിന്റെ അൺസർട്ടൻറ്റി പ്രിൻസിപ്പളുമായി പ്രത്യക്ഷപ്പെട്ടവ ഐൻസ്റ്റൈൻ പറഞ്ഞു, ഇല്ല, ദൈവം പകിട കളിക്കില്ല, അത് അംഗീകരിക്കാൻ പറ്റില്ല. അറിവിന്റെ പരിമിതി, മനുഷ്യന്റെ അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇന്നലകളിൽ എഴുതി വെച്ച പലതും അബദ്ധങ്ങളായിരുന്നു എന്ന് നമ്മൾ അറിയുന്നു, മനസ്സിലാക്കുന്നു. ഇന്ന് നാം കരുതുന്ന പലതും അബദ്ധങ്ങളായിരുന്നു എന്ന് നാളെ നമ്മൾ മനസ്സിലാക്കും. പക്ഷേ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ ലോകം ശ്രവിച്ച ഒരു പുസ്തകത്തിൽ വചനങ്ങളിൽ അതിൽ ഒരു അബദ്ധം പോലും കണ്ടെത്താൻ എന്റെ അറിവ്, എന്റെ വിജ്ഞാനം, എന്റെ പഠനം വഴി എനിക്ക് കഴിയുന്നില്ല. അത്ഭുതകരം. എനിക്ക് അന്വേഷിക്കാൻ പറ്റുന്ന പലതിനെക്കുറിച്ചും ഞാൻ അന്വേഷിച്ചു. പരിശുദ്ധ ഖുർആനിൽ നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നക്ഷത്രത്തെക്കുറിച്ച് ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പരിശോധിച്ചു, വല്ല അബദ്ധമുണ്ടോ? പരിശുദ്ധ ഖുർആനിൽ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചു, വല്ല അബദ്ധമുണ്ടോ? ഭൂമിയെക്കുറിച്ച് പറയുന്നു, തിരമാലകളെക്കുറിച്ച് പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളെല്ലാം പറയുന്നു. അവിടെയൊന്നും ഒരബദ്ധവും ഇല്ലെങ്കിൽ എനിക്ക് അന്വേഷിക്കാൻ കഴിയാത്ത, എന്റെ മനസ്സ് എന്നോട്, എന്റെ മനസ്സാഗ്രഹിക്കുന്ന മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഖുർആൻ പറയുമ്പോൾ അതും ശരിയായിരിക്കും എന്ന് ചിന്തിക്കുവാൻ, ശരിയായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുവാൻ എനിക്ക് എന്റെ വിനയം എന്നെ പ്രേരിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള വിനയം അല്ലാതെ എന്റെ സ്വാഭാവികമായ വിനയമാണ് എന്റെ മഹത്വം എന്ന അർത്ഥത്തിലുള്ള വിനയമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ ഞാൻ പരിശോധിച്ചത് മുഹമ്മദ് നബിയെയാണ്, ഖുർആനുമായി പ്രത്യക്ഷപ്പെട്ട വ്യക്തി. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ എതിരാളികൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല. 40 വയസ്സ് വരെ അദ്ദേഹം ഒരു കളവ് പോലും പറഞ്ഞതായി ഒരു എതിരാളിയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആരെയെങ്കിലും വഞ്ചിച്ചതായി ഒരാൾക്കും പറയാനില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ 40 വയസ്സ് വരെ സത്യസന്ധൻ എന്ന് സമൂഹത്താൽ അംഗീകരിക്കപ്പെട്ട ഒരാൾ 40-ാമത്തെ വയസ്സിൽ ഒരു പച്ചക്കള്ളം പറയുന്നു എന്ന് സങ്കല്പിക്കുക. എന്താ പച്ചക്കള്ളം? മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അവിടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. ആ പച്ചക്കള്ളം പറഞ്ഞാൽ അതുവഴി അയാൾക്ക് എന്തെങ്കിലും ഭൗതികമായ താല്പര്യങ്ങൾ ഉണ്ടാകണം. എന്നാൽ ഞാൻ പരിശോധിക്കുന്നു, എന്താ ഈ പച്ചക്കള്ളം പറഞ്ഞതിന് ശേഷം, പച്ചക്കള്ളമാണെങ്കിൽ അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? അതുവഴി എന്ത് സംഭവിച്ചു? 40 വയസ്സ് വരെ സർവരാലും അംഗീകരിക്കപ്പെട്ടിരുന്ന മുഹമ്മദ് നബി 40-ാമത്തെ വയസ്സിൽ ഇക്കാര്യം പറഞ്ഞതിനാൽ മാത്രം അദ്ദേഹം വെറുക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, ആരോപണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടു. എന്തിനധികം വധിക്കുവാൻ വരെ അവർ സന്നദ്ധരായി. അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളെ ചിത്രവധം ചെയ്തു. ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു അദ്ദേഹത്തിന്. എന്തിന്? ഈ കളവ് പറയുക വേണ്ടി. എന്റെ യുക്തി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, എന്റെ അന്വേഷണത്തിന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇല്ല, മുഹമ്മദ് നബി കളവ് പറഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളിലൂടെ പരിശോധിക്കുമ്പോൾ, കടന്നു വരുമ്പോ ഒരനുഭവമായി മരണാനന്തര ജീവിതം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു ചെല്ലും. അതിനെ ഖുർആൻ നാം പഠിക്കണം, മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളിലൂടെ കടന്നു പോയാൽ
ഞാൻ ആത്മാർത്ഥമായി സഹോദരങ്ങളെ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. മരണാനന്തര ജീവിതം ഒരു വിശ്വാസമല്ല, ഒരു കേവല വിശ്വാസം. നമ്മളെല്ലാവരും മുസ്ലിങ്ങൾ അടക്കം എല്ലാവരും എണ്ണിപ്പറയുന്ന മുസ്ലിങ്ങളുടെ വിശ്വാസം മരണാനന്തര ജീവിതം, സ്വർഗനരകം, ഹിന്ദുക്കളുടെ വിശ്വാസം പുനർജന്മം. ഇത് ഹിന്ദുക്കൾ പുനർജനിക്കുകയും മുസ്ലിങ്ങൾ മരണത്തിന് ശേഷം ജീവിക്കുകയും ചെയ്യല്ല. പുനർജന്മമാണ് ശരിയെങ്കിൽ എല്ലാവരും പുനർജനിക്കണം, മരണാനന്തര ജീവിതമാണ് ശരിയെങ്കിൽ എല്ലാവരും മരണത്തിന് ശേഷം ജീവിക്കണം. പരിശുദ്ധ ഖുർആന്റെ താളുകളിലൂടെ സഞ്ചരിച്ചാൽ മരണാനന്തര ജീവിതം എന്നുള്ളത് ഒരു കേവല വിശ്വാസം എന്നതിലുപരിയായി ഒരു അനുഭവമായി, ഒരു എക്സ്പീരിയൻസായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അതൊരനുഭവമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണുന്നു എന്നതൊരനുഭവം. അതെനിക്ക് നിഷേധിക്കാൻ കഴിയില്ലെങ്കിൽ ഖുർആന്റെ താളുകളിലൂടെ സഞ്ചരിച്ച ഒരാൾക്ക് മരണത്തിന് ശേഷമുള്ള ജീവിതം നിഷേധിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഈ അറിവിനെ, നമ്മുടെ ഈ അറിവിന്റെ നമ്മുടെ മാനദണ്ഡങ്ങൾ മുഴുവനും പരിശുദ്ധ ഖുർആനുമായി താരതമ്യം ചെയ്ത് പരിശോധിക്കുക. എന്തെങ്കിലും ഒരു അബദ്ധമുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാമായിരുന്നു. ഖുർആൻ തന്നെ പറയുന്ന കാര്യമാണത്. ഖുർആൻ തന്നെ വെല്ലുവിളിക്കുകയാണ്. ഖുർആൻ തന്നെ പറയുന്നു, അപ്പലായ തദബ്ബറൂ അൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ല ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആന്റെ നാലാമത്തെ അധ്യായം സൂറത്തുൽ നിസാ 52-ാമത്തെ വചനം. അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതിലെങ്ങാനും അതെങ്ങാനും സ്രഷ്ടാവായ തമ്പുരാനിൽ നിന്നല്ലായിരുന്നു ഉള്ളതെങ്കിൽ, അത് മറ്റാരുടെയെങ്കിലും സൃഷ്ടിയാണെങ്കിൽ അതിലവർക്ക് ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു, ധാരാളം അബദ്ധങ്ങൾ അതിലുണ്ടാകുമായിരുന്നു. നാം പരിശോധിക്കണം. ഇതൊരു വസ്തുതയാണെങ്കിൽ, മരണാനന്തര ജീവിതം ഒരു വസ്തുതയാണെങ്കിൽ, മരണമാകുന്ന ഈ കൊളുത്ത്, ഈ ഇര, അത് നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ നമുക്ക് കഴിയില്ല. സത്യമാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കർമ്മങ്ങളുടെ പ്രതിഫല ലോകമാണത്. നമുക്ക് ചിന്തിക്കുവാൻ, നമുക്ക് ഉൾക്കൊള്ളുവാൻ, നമുക്ക് വിശകലനം ചെയ്യാൻ, നമുക്ക് അപഗ്രഥിക്കുവാൻ പടച്ചവൻ നമുക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട്. നമ്മിൽ പല സഹോദരങ്ങളും ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ പഠനത്തിനിടയ്ക്ക് മരണപ്പെട്ടു പലരും. അല്ലേ, നമ്മുടെ എല്ലാം സുഹൃത്തുക്കൾ നാം എപ്പോൾ എങ്ങനെ എന്നറിയില്ല. തീർച്ചയായും അത്തരമൊരു ലോകമുണ്ടെങ്കിൽ മേ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങൾ അതിനുള്ള ഒരു പോസിബിലിറ്റി 0.0001% കൊടുക്കുക. ഉണ്ടെങ്കിൽ, ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ നമുക്ക് ആകെയുള്ള ഒരു അവസരം ഇപ്പോഴാണ്. നാം പരിശോധിക്കുക. അതിന് പരിശോധിക്കാൻ നമ്മുടെ കയ്യിലുള്ള സമഗ്രമായ ഒരൊറ്റ സ്രോതസ്സേയുള്ളൂ, അത് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ പരിശോധിച്ച് നോക്കുക. പടച്ചതമ്പുരാനിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള, ഇന്ന് നിലനിൽക്കുന്ന മനുഷ്യരുടെ കരവിരുതുകൾ നടക്കാത്ത ഒരൊറ്റ സ്രോതസ്സ് പരിശോധിച്ചു നോക്കുക. മരണാനന്തര ജീവിതം ഒരു അനുഭവമായി നിങ്ങൾക്ക് അനുഭവപ്പെടും എന്ന കാര്യത്തിൽ എനിക്ക് സംശയവുമൊന്നുമില്ല. കാരണം ആത്മാർത്ഥമായി നിങ്ങളത് പരിശോധിക്കുമെങ്കിൽ, ഇത് നേരത്തെ പറഞ്ഞതുപോലെ സുഹൃത്ത് പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരവാദി, കേവലം ആരും തിരിച്ചു വന്നിട്ടില്ല മരണാനന്തര ജീവിതത്തിൽ പോയിട്ട്. ശരിയാണ്, പക്ഷേ നാം തിരിച്ചു വന്നതുകൊണ്ടല്ല നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യത്തിലുമുള്ള തീരുമാനങ്ങൾ എടുക്കാറുള്ളത്. മറിച്ച് അത്തരം വിഷയങ്ങൾ അപഗ്രഥിക്കുവാൻ അതിൻ്റെതായ അപഗ്രഥന രീതിശാസ്ത്രമുണ്ട്. ആ രീതിശാസ്ത്രം അനുസരിച്ച് അപഗ്രഥിച്ചാൽ മരണാനന്തര ജീവിതത്തെ നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. നാം നമ്മുടെ ചിന്തയെ പ്രവർത്തനക്ഷമമാക്കുകയാണെങ്കിൽ എന്ന് മാത്രമാണ് അക്കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.